ബഹ്റിൻ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ പതുക്കെ തണുപ്പിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ബഹ്റിനെ സംബന്ധിച്ച് സ്വദേശികളും വിദേശികളും ഒരുപോലെ കാത്തിരിക്കുന്ന ഒന്നാണ് ടെൻഡിംഗ് സീസൺ. 2019-20 കാലഘട്ടത്തിലാണ് ഇതിനു മുൻപ് ഇങ്ങനെ ഒരു ഔദ്യോഗികമായ ടെൻഡിംഗ് സീസൺ ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നീട് കോവിഡൊക്കെ മൂലം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോഴിതാ വീണ്ടും ഈ വർഷം 2023 നവംബർ 10 മുതൽ ഫെബ്രുവരി 2024 വരെ ടെൻഡിംഗ് സീസൺ ആയിരിക്കുമെന്നുള്ള ഔദ്യോഗിക പ്രഖ്യാപനമാണ് വന്നിരിക്കുന്നത്. സ്വദേശികൾക്കാണെങ്കിലും ഇവിടെ താമസിക്കുന്ന മറ്റാളുകൾക്കോ അല്ലെങ്കിൽ വിദേശ രാജ്യത്തു നിന്ന് വരുന്നവർക്കോ ഒക്കെ തന്നെ ഇത്തരത്തിൽ ടെൻഡിംഗ് സീസൺ ആസ്വദിക്കാനായി മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണമെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ അത് നാളെ നവംബർ 2 മുതൽ ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നു. അതിന് പ്രത്യേകിച്ച് ചാർജൊന്നും അവർ ഈടാക്കുന്നില്ല. അതിനുള്ള നടപടികൾ ഇങ്ങനെയാണ്. അൽ ജനൂബിയ ആപ്ലിക്കേഷൻ വഴി നമുക്ക് രജിസ്റ്റർ ചെയ്യാം. അറബിക്കിലും ഇംഗ്ലീഷിലും ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ലഭ്യമായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 1775-0000 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ബഹ്റിനിൽ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ച ഒരു സ്റ്റണ്ട് ഡ്രൈവർ അറസ്റ്റിൽ. റോഡിലൂടെ സ്വന്തം ജീവനും മറ്റുള്ളവരുടെ ജീവനും ആപത്തുണ്ടാക്കുന്ന തരത്തിൽ വളരെ അലക്ഷ്യമായി അശ്രദ്ധമായി വാഹനം ഓടിച്ചു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ ഡ്രൈവറെ അറസ്റ്റ് ചെയ്ത് ലൈസൻസ് റദ്ദാക്കുകയും വാഹനം പിടിച്ചെടുക്കുകയും ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ബഹ്റിനിൽ ഇപ്പോഴും ഈ പണം ഇരട്ടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പല ആളുകളെയും പറ്റിച്ച് പണം കൈക്കലാക്കുന്ന ആളുകൾ സജീവമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ കഴിഞ്ഞ ദിവസവും 35 വയസ്സും 47 വയസ്സുമുള്ള 2 ആളുകളെ പോലീസ് ഈ കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നോർത്തേൺ ഗവൺറേറ്റ് പോലീസാണ് ഇങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സോഷ്യൽ മീഡിയ വഴിയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഓപ്പറേഷൻസ് എല്ലാം നടത്തുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരത്തിൽ ഇതിലൊക്കെ താല്പര്യമുള്ള ആളുകളെ കണ്ടെത്തി അതിലൂടെയാണ് ഇവർ ആശയവിനിമയം നടത്തുന്നതും പണം ഇടപാടുകൾ സംഘടിപ്പിക്കുന്നതുമെല്ലാം. പണം നഷ്ടമായ പലരും പുറത്തു പറയാൻ മടിച്ച് കേസിനൊന്നും പോവാതെ ഇരിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ചതിക്കുഴികൾ മനസ്സിലാക്കി മാത്രം പ്രവർത്തിക്കുക എന്ന ഈ ഒരു സാഹചര്യത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. കേരളപ്പിറവിയോടനുബന്ധിച്ച് പ്രവാസി വെൽഫെയർ ഒന്നിപ്പ് എന്ന പേരിൽ ബഹ്റിനിലെ വിവിധ സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ അസോസിയേഷനുകളുടെ ഒരു സംഗമം സംഘടിപ്പിക്കുന്നു. നവംബർ 3 വെള്ളിയാഴ്ച സിഞ്ചിലെ പ്രവാസി സെൻട്രലിൽ വെച്ചാണ് പരിപാടി നടത്തുന്നത്. 6 കേരളപ്പിറവിയോടനുബന്ധിച്ചുള്ള പുതിയ പ്രതീക്ഷകൾ അവിടെ പങ്കുവെക്കും. അതുപോലെ കലാ സാംസ്കാരിക സദസ്സും ഒരുക്കുന്നുണ്ട്. ബഹ്റിനിൽ നാടകമേഖലയുമായി ഏതെങ്കിലും കാലത്തൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണെങ്കിലും നാടകപ്രേമികളാണെങ്കിലും ഒരിക്കലും മറക്കാനിടയില്ലാത്ത ഒരു പേരാണ് പപ്പൻ ചിരന്തന. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായി ബഹ്റിനിലെ പ്രമുഖ സാമൂഹ്യ സാംസ്കാരിക സംഘടനയായ പ്രതിഭ ഏർപ്പെടുത്തിയ പ്രഥമ നാടകരചനാ പുരസ്കാരം 2023 ഈ പുരസ്കാരം കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു. 1 സതീഷ് കെ സതീഷിൻ്റെ ബ്ലാക്ക് ബട്ടർഫ്ലൈസ്, 2 ഡോക്ടർ ജെബിൻ ജെബിയുടെ ഛായാചിത്രം അഥവാ മായാചിത്രം, 3 നേടിയത് ഷമ്മി തോമസിൻ്റെ പൊക്കൻ എന്ന രചനയ്ക്കാണ്, 4 വിമീഷ് മണിയൂരിൻ്റെ സ്പോൺസേർഡ് ബൈ എന്ന നാടകവും കരസ്ഥമാക്കി. 25,000 രൂപയും സർട്ടിഫിക്കറ്റും പ്രതിഭ നൽകുന്ന ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഡിസംബറിൽ കേരള സാംസ്കാരിക മന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ വെച്ച് പുരസ്കാരങ്ങൾ കൈമാറും. കവിയും സാഹിത്യകാരനുമായ പ്രൊഫസർ കെ സച്ചിദാനന്ദൻ ചെയർമാനായ സമിതിയാണ് വിജയികളെ തെരഞ്ഞെടുത്തത്. 1 സ്തനാർബുദ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട പരിപാടികൾ ലോകമെമ്പാടും നടക്കുന്നതാണ് നമുക്കൊക്കെ ഇതറിയാം. നമ്മുടെ ബഹ്റിനിലും ഇതുമായി ബന്ധപ്പെട്ട ധാരാളം പരിപാടികൾ നടന്നു. ഷിഫാൽ ജസീറ ആശുപത്രി, ബഹ്റിൻ ക്യാൻസർ സൊസൈറ്റിയും ഇന്ത്യൻ ലേഡീസ് അസോസിയേഷനുമായി സഹകരിച്ച് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക സെമിനാർ നടത്തിയിരുന്നു. ഷിഫാൽ ജസീർ ആശുപത്രിയിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ ബഹ്റിൻ ക്യാൻസർ സൊസൈറ്റി എക്സിക്യൂട്ടീവ് മാനേജർ അഹമ്മദ് അലി അൽ നവാക്കാദ മുഖ്യാതിഥിയായി പങ്കെടുത്തു. അതോടൊപ്പം ഷിഫാൽ ജസീറ ആശുപത്രിയിലെ വിദഗ്ധരായ ഡോക്ടർമാർ ഈ വിഷയത്തിൽ സംസാരിച്ചു. ഇന്ത്യൻ ലേഡീസ് അസോസിയേഷന്റെ അംഗങ്ങളും ഈ പരിപാടിയിൽ സജീവമായി പങ്കെടുത്തു. ബഹ്റിൻ വാർത്ത ഈവനിംഗ് അപ്ഡേറ്റ്സിന്റെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാകുന്നു. നന്ദി.